ലോകത്തിലെ ഏറ്റവും മികച്ച രേഖാചിത്രകാരന്മാരിൽ ഒരാളായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സൃഷ്ടികൾക്ക് അതിരുകളില്ല. കളിമണ്ണും മരവും ചുമരും മാത്രമല്ല, ചെമ്പു തകിടിലും മാന്ത്രികനായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. ചലച്ചിത്ര മേഖലയിൽ സമാന്തര സിനിമയുടെ ചരിത്രം എഴുതിയ കൊല്ലത്തെ അച്ചാണി രവി എന്ന രവീന്ദ്രൻ നായരുടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമൊക്കെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വിരൽ സ്പർശമുണ്ട്. കൊല്ലത്തുകാരുടെ രവി മുതലാളി അച്ചാണി രവി എന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ വീടും സ്ഥാപനങ്ങളുമൊക്കെ അലങ്കരിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സൃഷ്ടികളാണ്. അച്ചാണി രവിയുടെ മകൻ പ്രതാപ് നായരുടെ വസതിയുടെ പൂമുഖത്തുണ്ട് അതിമനോഹരമായ ഒരു കലാസൃഷ്ടി. 20 വർഷം മുൻപ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ചെമ്പുതകടിൽ തീർത്ത ശില്പമാണിത്. സ്വീകരണമുറിയിലും പൂജാമുറിയിലുമൊക്കെ കാഴ്ചയാകുന്നത് ശ്രീകൃഷ്ണ കഥകളാണ്. താൻ കൃഷ്ണഭക്തനായതിനാൽ ആവശ്യമറിഞ്ഞാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓരോന്നും പതിപ്പിച്ചതെന്ന് പ്രതാപ് നായരുടെ വാക്കുകൾ. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചുകൊണ്ടിരിക്കുമ്പം അതിൽ മഹാഭാരതത്തിൻ്റെ ഒരു ഇല്ലസ്ട്രേറ്റഡ് ആർട്ടിക്കിള് എല്ലാ ആഴ്ചയും പബ്ലിഷ് ചെയ്ത് വരുമായിരുന്നു. അത് ആർട്ടിസ്റ്റ് നമ്പൂതിരി ചെയ്ത ഇല്ലസ്ട്രേറ്റഡ് ആർട്ടിക്കിളായിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ നമുക്ക് അറിയാവോ? അറിയാമല്ലോ. എൻ്റെ വീട്ടിൽ കുറച്ച് വർക്ക് ചെയ്യാൻ ചോദിക്കാൻ പറ്റുമോ അച്ഛന്? ആ, ചോദിക്കാമല്ലോ. അപ്പം അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ച് അദ്ദേഹം ഉടനെ വീട്ടിൽ വന്നു. എന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ വലിയ ഭക്തനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ കൃഷ്ണലീലയുടെ ഒരു ഡെപ്പിക്ഷൻ ചെയ്തു തരാം. അങ്ങനെയാണ് അവിടെ ശ്രീകൃഷ്ണൻ്റെ ഡെപ്പിക്ഷൻ ഹാളിലും പൂജാമുറിയിലും ചെയ്തത്. തറവാട് വീടിൻ്റെ പൂമുഖത്ത് മഹാഭാരതം ചെമ്പുതകിടിൽ തിളങ്ങി നിൽക്കുന്നു. നഗരഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുന്ന നാണി ഹോട്ടലിലും ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ നിരവധി സൃഷ്ടികൾ കാണാം. അദ്ദേഹം ഈ കോപ്പർ വർക്കിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്പൂതിരി സാറിൻ്റെ വർക്ക് വീട്ടിൽ വയ്ക്കാൻ സാധ്യത ഉണ്ടായത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. കാലം ഇത്രയായിട്ടും മങ്ങലേൽക്കാതെ പ്രകാശിക്കുകയാണ് ഓരോന്നും. ബിനോയ് രാജൻ, മനോരമ ന്യൂസ്, കൊല്ലം.